സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സദുക്കായർ എന്ന നാഥന്റെ അടുത്ത് ഉദ്ധാനത്തെ സംബന്ധിക്കുന്ന ഒരു ദൈവശാസ്ത്ര പ്രശ്നം ഉന്നയിക്കുന്നു ലൂക്ക 20:27 മുതൽ 40 വരെ. സദുക്കായർ എന്ന വാക്ക് ദാവീദിൻ്റെയും സോളമൻ്റെയും കാലത്ത് മുഖ്യ പുരോഹിതനായിരുന്ന സാഡോക്കിൻ്റെ പിന്മുറക്കാരായി വന്നതുകൊണ്ടാകാം എന്നൊരു നിരീക്ഷണവുമുണ്ട്. അഹ്റോൻ്റെ പുത്രനായ ഏലയാസറിൻ്റെ തലമുറയിൽപ്പെട്ടവരാണ് സാദോക്ക്. കഴിഞ്ഞ ദിവസം 2 മക്കബായർ 6 രക്തസാക്ഷിത്വം വരിച്ച മറ്റൊരു പുരോഹിതൻ്റെ പേരും ഏലയാസർ എന്നായിരുന്നുവെന്ന് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. ഇന്നലെ നാം ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. ആ സമയം സാദോക്ക് അവിടെ സന്നിഹിതനായിരുന്നിരിക്കണം. പൗരോഹിത്യം, അതും ശ്രേഷ്ഠ പൗരോഹിത്യത്തിന് രാഷ്ട്രീയ ചായ്വുകൾ വരുന്നത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഗ്രീക്ക് അധിനിവേശകാലത്ത്, അതായത് നാം ഈ ദിവസങ്ങളിൽ മക്കബായരുടെ ഗ്രന്ഥത്തിൽ കണ്ടുവരുന്ന സെല്യൂസിഡ് എന്ന ഗ്രീക്ക് രാജവംശത്തിൻ്റെ വാഴ്ചയിൽ, പ്രധാന പുരോഹിതന്മാർ ഗ്രീക്ക് ആചാരങ്ങൾക്ക് സമരസപ്പെടാൻ രാഷ്ട്രതന്ത്രപരമായ ഉത്സാഹം കാണിച്ചവരാണ്. അതിനെ തുടർന്ന് മക്കബായ വിപ്ലവ നേതാക്കളിൽ നിന്ന് ഉരുവായ ഹസ്മോണിയൻ രാജവംശം ഒരേ സമയം രാജാക്കന്മാരും പുരോഹിതരുമായി വാണു. അതിനെയും തുടർന്ന് കർത്താവിൻ്റെ കാലത്ത് പ്രധാന പുരോഹിതന്മാരിലധികവും സദുക്കായരായിരുന്നു. ജെറുസലേമിൽ വിരാജിച്ചിരുന്ന, മിക്കവാറും തന്നെ പുരോഹിതരായിരുന്ന ഒരു ഗണമാണ് സദുക്കായർ. ഒരു മതവിശ്വാസത്തിനപ്പുറം അതൊരു പ്രത്യേക തത്വശാസ്ത്രത്തെ ആസ്പദമാക്കിയായിരുന്നുവെന്ന് യഹൂദ ചരിത്രകാരനായ ജോസഫസ് കുറിക്കുന്നുണ്ട്. ഗ്രീക്ക് ആചാരങ്ങളോട് അല്ലെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പിന് തയ്യാറായവരാണല്ലോ. ഗ്രീക്ക് ജീവിത സരണികളിലൊന്നായ എപ്പിക്യൂറിയൻ സിദ്ധാന്തത്തോട് അവർ ചായ്വ് കാണിക്കുകയായിരുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിധി, മരണാനന്തര ജീവിതം, ആത്മാവ്, അരൂപികൾ എന്നിവയിൽ അവർക്ക് വിശ്വാസമില്ല. ഭൗതികം മാത്രമായ ഒരു വ്യവസ്ഥയെയാണ് അവർ വിഭാവനം ചെയ്തിരുന്നത്. അതേസമയം ദൈവത്തെയും ദൈവപരിപാലനയെയും അവർ വിശ്വസിച്ചിരുന്നു. എഴുതപ്പെട്ട നിയമം, റിട്ടൺ തോറ മാത്രമേ അവർ അംഗീകരിച്ചിരുന്നുള്ളൂ. അതിൻ്റെ ജീവിത വ്യാഖ്യാനങ്ങൾ, ഹലാക്ക, അതായത് പിതാക്കന്മാരുടെ പാരമ്പര്യം അവർ അംഗീകരിച്ചിരുന്നില്ല. ഫരിസേയരാകട്ടെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൻ്റെ തീക്ഷ്ണമതികളായ വക്താക്കളുമായിരുന്നു. സദുക്കായർ പൊതുവെ വരേണ്യ സ്വഭാവം പാലിച്ചിരുന്നു. സമ്പന്നരോട് മാത്രം അവർ അനുഭാവം കാണിച്ചു. പാരമ്പര്യ ആചാരങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലാതിരുന്നതിനാൽ നാഥനോടുള്ള അവരുടെ തർക്കങ്ങൾ ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. തിയോളോജിക്കൽ, ഫരിസേയരെ പോലെ ആചാര സംബന്ധിയായ ഹലാക്കിക് ചോദ്യങ്ങളല്ല അവർക്കുള്ളത്. ഒരു വശത്ത് ദൈവത്തിൻ്റെ ഭൗമികവും പ്രാപഞ്ചികവുമായ സ്നേഹം കാണാതെ പോകുന്ന ഫരിസേയർ, മറുഭാഗത്താകട്ടെ ഭൗമികമായതിനപ്പുറം ഒന്നും കാണാതെ പോകുന്ന സദുക്കായർ. സദുക്കായർ ദേവാലയത്തിൻ്റെയും സൻഹെദ്രിൻ സംഘത്തിൻ്റെയും വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നു. ഇന്ന് നാഥൻ അവരോട് ഉയർപ്പിനെക്കുറിച്ച് ഉത്തരം നൽകുന്നത് മോശയുടെ നിയമത്തിൽ നിന്ന് ഒരു ഏട് അടർത്തിയെടുത്തുകൊണ്ടാണ്. പുറപ്പാട് 3. സദുക്കായർ പ്രാമാണികമായി കൽപ്പിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണത്. ഇത് വളരെ പ്രധാനമായ ഒരു വഴിത്തിരിവുമാണ്. ഉദ്ധാനമെന്നത് മോശയുടെ നിയമത്തിൽ പറയപ്പെടാത്ത ഒന്നല്ല എന്ന തിരിച്ചറിവ്. പിൽക്കാലത്ത് അപ്പോസ്തല പ്രവർത്തനം 7:30-34 26:22-23 ഭാഗങ്ങളിൽ ക്രിസ്തീയ വിശ്വാസ പ്രഖ്യാപന വേളയിൽ ഈ വെളിപാട് കടന്നു വരുന്നുണ്ട്, വളരെ നിർണായകമായ വിധത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസം ഉത്ഥാനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആ അമ്മ തൻ്റെ 7 മക്കളെ രക്തസാക്ഷിത്വത്തിന് വിട്ടുകൊടുക്കുന്നത് നാം കാണുകയായിരുന്നല്ലോ, 2 മക്കബായർ 7. ഇന്നാകട്ടെ സദുക്കായർ മെനയുന്നതും 7 സഹോദരങ്ങളുടെ കഥയാണ്. പ്രത്യാശയിൽ മരിച്ച മക്കബായറിലെ ആ 7 സഹോദരന്മാരെ പോലെയല്ല, മരണത്തിനപ്പുറം എന്തായിത്തീരുമെന്ന് പ്രത്യാശയില്ലാത്ത 7 സഹോദരന്മാരാണ് ഇവിടെയെന്ന് മാത്രം. വിചിത്രമാണ് സദുക്കായരുടെ വാദം. ഇഹലോകത്തിലെ സാമൂഹിക വ്യവസ്ഥകളെയും ആചാരങ്ങളെയും അവർ അതേപടി പരദേശത്തേക്ക് കപ്പൽ കയറ്റാൻ നോക്കുകയാണ്. അങ്ങനെ ഭൂമിയിലെ അർത്ഥമില്ലായ്മകൾ അവർ സ്വർഗത്തിനും ചാർത്തി കൊടുക്കുന്നു. അല്പവിശ്വാസവും പഞ്ഞം പിടിച്ച സങ്കല്പവും കൈകോർക്കുമ്പോൾ ഉണ്ടാകുന്ന വിചിത്ര ഭാവനയാണിത്. നമ്മുടെ നാഥൻ രാഷ്ട്രീയ പ്രതീക്ഷകളെ പൂവണിയിക്കുന്ന ദാവീദിൻ്റെ പുത്രനായ രാജാവ് മാത്രമല്ല. ഇതിനെ തുടർന്ന് വരുന്ന പാഠഭാഗത്ത് നാഥനതി വ്യക്തമാക്കുന്നുണ്ട്, ലൂക്ക 20:41. അതിനാൽ നമ്മുടെ ഭൗമിക രാഷ്ട്രീയ വ്യവസ്ഥകളെ
പരിഭാഷപ്പെടുത്തി അല്പം മേഘച്ചാർത്ത് നൽകുമ്പോൾ ജനിക്കുന്ന ഒന്നല്ല സ്വർഗം, അത് ജീവദായകമായ ആത്മാവിൽ നിന്ന് ഉരുവാകുന്നതാണ്. 1 കൊരിന്ത്യർ 15:45. മരിച്ചവരിൽ നിന്ന് ശക്തിയോടെ ഉത്ഥാനം ചെയ്ത നമ്മുടെ മിശിഹാനാഥനിൽ നിന്ന്. 1 കൊരിന്ത്യർ 14. ഇന്ന് 1 മക്കബായർ 6 തൻ്റെ മരണക്കിടക്കയിൽ താൻ യഹൂദരോട് ചെയ്ത ദുഷ്കൃത്യങ്ങളിൽ കണ്ണീരൊഴുക്കി അന്ത്യോക്ക് സ്മരിക്കുകയാണ്. ദേവാലയം പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട ആ കാലത്ത് തന്നെ അത് സംഭവിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ ഒരു വിധിയാണ്. നീതിമാന് വേണ്ടി ദൈവം നടപ്പാക്കുന്ന വിധി തീർപ്പ്. നീതിമാന്റെ ശത്രുക്കളെ ദൈവം ശകാരിക്കും, തകർക്കും, അവൻ്റെ ഓർമ്മകൾ പോലും മായ്ച്ചു കളയുമെന്ന് ഇന്ന് സങ്കീർത്തനം 9 പറയുന്നത് പോലെ. ദൈവം തൻ്റെ നീതിമാന്മാരെ ഒരു കാലത്തും കൈവിടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ വിളംബരം തന്നെയാണല്ലോ അവിടുന്ന് നമുക്ക് ഉദ്ധാനം നൽകി തൻ്റെ ജീവനിൽ പങ്കുചേർക്കുന്നു എന്നത്.